तेजस् न्यूसिलेक्क् स्वागतम्। कोरोणये तब्लीग् वैरसाक्कुन्न संघपरिवार नेताक्कळेयुम् ईस्टर् अवधिकालत्त् क्रिस्त्यानिकळ् चेय्तതുപോലെ കൊറോണ व्यापनम् तडयान् റമദാനിൽ മുസ്ലിങ്ങളും സാമൂഹ്യ അകലം പാലിക്കണമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെയും പിടികൂടിയിരിക്കുന്നത് ഒരേ വൈറസാണ്, വംശീയ വൈറസ്। കൊറോണ വ്യാപനത്തിന്റെ തുടക്കകാലത്തെ നമ്മുടെ നാട്ടിലെത്തിയ വിദേശികളെ കുറ്റപ്പെടുത്തുന്ന മട്ടിൽ പെരുമാറിയവരും അപരനാണ് രോഗവാഹകർ എന്ന് വിശ്വസിച്ചു പോയവരാണ്। സൗദി അറേബ്യയിൽ കൊറോണ ബാധിതരായ 80% ആളുകളും വിദേശികളാണ്। ഈ അവസരത്തിൽ സൗദി പൗരന്മാരോട് അബ്ദുൽ റഹ്മാൻ ബിൻ മുസാഇദ് രാജകുമാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ലോക നേതാക്കൾക്കും ജനതയ്ക്കുമുള്ള സന്ദേശമായി മാറുകയാണ്। സൗദിയിൽ കൊറോണ വ്യാപകരിൽ 80% വിദേശികളാണെന്ന് വാർത്തകൾ വന്നതിനു പിറകെ പലരും വിദേശികളെ വിമർശിക്കാൻ തുടങ്ങിയതോടെയാണ് അബ്ദുൽ റഹ്മാൻ ബിൻ മുസാഇദ് രാജകുമാരൻ രംഗത്ത് വന്നത്। കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പേരിൽ വിദേശികളെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്। ഒരാളും മനപൂർവം തനിക്ക് കൊറോണ പിടിപെടണമെന്നോ മറ്റുള്ളവർക്ക് അത് ബാധിക്കണമെന്നോ ആഗ്രഹിക്കയില്ല, പിന്നെ എന്തിനു മറ്റുള്ളവരെ അധിക്ഷേപിക്കണമെന്നാണ് അബ്ദുൽ റഹ്മാൻ രാജകുമാരൻ ചോദിച്ചത്। രാജകുമാരൻ ഈ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് 2 ദിവസം മുൻപ് മദീന ഗവർണറും രാജ്യ ജനതയെ ചിലത് ബോധിപ്പിച്ചിരുന്നു। രാജ്യത്തുള്ള വിദേശികൾ നമ്മുടെ അതിഥികളാണ്, ആ രീതിയിലെ അവരോട് പെരുമാറാൻ പാടുള്ളൂ എന്നായിരുന്നു അത്। ഇവരുടെ വാക്കുകൾ ആ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് പകരുന്ന ആശ്വാസം ചെറുതല്ല। കാരണം ആ രാജ്യത്തെ വിദേശികൾ അവിടെ വിനോദസഞ്ചാരത്തിന് എത്തി കുടുങ്ങിപ്പോയവരല്ല, മറിച്ച് അവിടെ ഉപജീവന മാർഗം തേടി ചെന്ന പ്രവാസികളാണ് അവർ। നാളെയും അവിടെ കഴിയേണ്ടവരാണ് അവർ। ഒരു ഭാഗത്ത് കൊറോണയെ ചൈനീസ് വൈറസ് എന്ന് പ്രചരിപ്പിക്കുന്ന അമേരിക്കൻ ഭരണകൂടവും ട്രംപും, മറുഭാഗത്ത് കൊറോണയെ ഈസ്റ്ററും റമദാനും തമ്മിലുള്ള വംശീയ വടംവലിയായി ചിത്രീകരിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല। വംശീയ അനുകൂലികൾക്ക് അതിലപ്പുറം ലോകം കാണാനുള്ള കാഴ്ചയും ഉണ്ടാവില്ല। അമേരിക്കൻ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളെക്കാൾ വലിയ പരിഗണന ലഭിക്കുന്നുവെന്നാണ് ഇന്നലെ ദൈനംദിന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പരിതപിച്ചത്। രാഷ്ട്രീയക്കാരും അധികാരികളും മുസ്ലിങ്ങൾക്ക് റമദാൻ കാലത്ത് പ്രത്യേക ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്। ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തെ ഭരണാധികാരി ഇതര വംശജരെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്ത് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഗൾഫ് ലോകത്തിൻ്റെ സ്ഥിതി എന്താകുമായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം। എത്ര ലക്ഷം പ്രവാസികളെ അത് വിപരീതമായി ബാധിക്കുമായിരുന്നു, അതത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എത്രയെത്ര പ്രവാസികൾ തിരികെ പോവേണ്ടി വന്നേനെ। തബ്ലീഗ് വൈറസ് പോലെയോ ജിഹാദ് വൈറസ് പോലെയോ മറ്റേതെങ്കിലും രാജ്യത്തെ ആളുകളുടെ മതത്തെ ചേർത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പദം ഉണ്ടാക്കി പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യരുടെ അവസ്ഥ അവിടെ എന്താകുമായിരുന്നു। എന്നാൽ അതിനു പകരം ലോകം മുഴുവൻ കൊറോണ എന്ന ദുരന്തത്തെ നേരിടുമ്പോൾ എല്ലാവരും ഒന്നാണെന്ന ബോധം ഉണർത്തുന്ന നിരവധി നടപടികളാണ് ഗൾഫ് നാടുകളിലെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് ലോകം നോക്കിക്കാണുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്। ഇതാ ചിലത്. UAEയിൽ ഉൾപ്പെടുന്ന ഏത് രാജ്യത്തും കൊറോണ ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നാണ് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനായി നടപടികൾ ആരംഭിച്ചതായും അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മഹാമാരിയിൽ കുടുംബാംഗം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാവാനും വേദനകളെ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കാനുമാണ് നടപടിയെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസൻസ് ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് അൽ നഖ്യാനും സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അദീഖ് അൽ ഫലാഹിയും പറഞ്ഞു. കോവിഡ് മരണം അവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ആഘാതം മറികടക്കാനാവണം. പ്രിയപ്പെട്ടവരെ നഷ്ടമായ വേദനയിൽ നിന്ന് കരകയറാൻ അവരെ പ്രാപ്തരാക്കുന്ന എല്ലാ സഹായവും എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അവർക്ക് നൽകുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനും അവരുടെ സാമൂഹിക ചുറ്റുപാടും ജീവിത സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ആവശ്യങ്ങളും കണ്ടെത്തുന്നതിനുമുള്ള നടപടികൾ തുടങ്ങിയെന്നും അൽ ഫലാഹി പറഞ്ഞു. രാജ്യത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻകരുതൽ നടപടികളും ഉറപ്പാക്കുന്നതിനും റെഡ് ക്രസന്റ് നിർണായക പങ്കാണ് വഹിക്കുന്നത്. റമദാൻ കാലത്ത് പോലും
കോവിഡ് പ്രതിസന്ധി മൂലം ദുരിതം അനുഭവിച്ച ആരും പട്ടിണി കിടക്കരുതെന്ന ലക്ഷ്യവുമായി യുഎഇയിൽ 1 കോടി പേർക്ക് ഭക്ഷണം നൽകുന്ന വൻ പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെയും സ്വദേശികളിലെ വരുമാനം കുറഞ്ഞ ആൾക്കാരെയും ലക്ഷ്യമിട്ടാണ് ഈ ജനകീയ പദ്ധതി വന്നത്. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് റമദാനോട് അനുബന്ധിച്ച് 1 കോടി പേർക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് ലോക്ക്ഡൗണിൽ ദുരിതം അനുഭവിക്കുന്നവരെ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് ഗൾഫിലെ ഏറ്റവും വലിയ പദ്ധതിയായ ഈ ജനകീയ പദ്ധതി. യുഎഇ പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ ഭക്ഷ്യവിതരണ സഹായ പദ്ധതി കൂടിയാണ് ഇത്. കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങളെയും വ്യക്തികളെയും പദ്ധതി വഴി സഹായിക്കും. യുഎഇ ഫുഡ് ബാങ്കുമായി സഹകരിച്ച് 10 മില്യൺ മീൽസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക. യുഎഇ ഫുഡ് ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയർപേഴ്സണും ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഭാര്യയുമായ ഷെയ്ഖ ഹിന്ദ് ബിന്ദ് മക്തൂം ബിൻ ജുമാ അൽ മക്തൂം ആണ് ഈ റമദാൻ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഇതിനായി രാജ്യത്തെ 2 ടെലികോം കമ്പനികളായ എത്തിസലാത്ത്, ഡൂ ടെലകോം എന്നിവ വഴി സംഭാവനകൾ സ്വീകരിക്കും. പൊതുജനങ്ങൾ, സ്ഥാപനങ്ങൾ, കമ്പനികൾ, ബിസിനസ്സുകാർ, സംരംഭകർ, ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവരും പദ്ധതിയുമായി സഹകരിക്കും. കോവിഡ് പ്രതിസന്ധി മൂലം തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വലിയ ആശ്വാസകരമാവുന്ന പദ്ധതിയാണ് ഇത്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സോഷ്യൽ സോളിഡാരിറ്റി ഫണ്ടുമായി സഹകരിച്ച് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ആണ് ഈ പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. റമദാൻ നോമിൻ്റെ പുണ്യനാളുകളാണ് വരാൻ പോകുന്നത്. കൊറോണ ഒരു ഭാഗത്ത് മരണവക്രം പിളർന്ന് പരീക്ഷണങ്ങളുമായി നിൽക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യവേദനകളെ സ്വന്തമെന്നും അന്യരുടേതെന്നും വേർതിരിച്ച് കാണാനാവാത്ത അറബ് വസന്തം പൂത്തുലയുന്ന മണൽഭൂമിയാണ് അത്. എല്ലാ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും തോൽപ്പിച്ച് ഈ റമദാനിൽ മനുഷ്യസ്നേഹത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ ആ നാടുകൾ ചരിത്രത്തിൽ എഴുതി ചേർക്കുമെന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.